നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ തോൽവി വീണ്ടും ബിജെപിക്ക് ഒരു നൊമ്പരമായി മാറുമ്പോൾ സിനിമാ സ്റ്റൈലിൽ അദ്ദേഹം നടത്തിയ പ്രചാരണം പോലെ തന്നെ സിനിമയിലും ഏറെ നേരം അദ്ദേഹത്തിന് കേരളത്തിലെ ബിജെപി പ്രവർത്തകരെ ത്രില്ലടിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞു ഉടനെ ദിവസം ഏറെ നേരം കേരളം മുഴുവൻ ഒരു താരം തന്നെയായിരുന്നു സുരേഷ് ഗോപി സുരേഷ് ഗോപി ജയിക്കണമെന്ന് ആഗ്രഹിച്ചവരിൽ ചില നിഷ്പക്ഷ വോട്ടർമാരും ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ ആഗ്രഹിച്ചവർക്ക് ഒരു സന്തോഷം നൽകുന്ന ചില മണിക്കൂറുകൾ സുരേഷ് ഗോപിക്ക് ഈ വോട്ടെണ്ണൽ ദിനത്തിൽ തൃശ്ശൂരിന് സമ്മാനിക്കാൻ കഴിഞ്ഞിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ശേഷം ഏറെ ദിവസം പ്രചാരണ രംഗത്തേക്ക് സുരേഷ് ഗോപി എത്തിയിരുന്നില്ല പിന്നീട് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേനെന്ന് പറഞ്ഞതുപോലെയായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വരവ് ഒരു ഇളക്കി മറിക്കലൊക്കെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വന്നപ്പോൾ ഉണ്ടായിരുന്നു മികച്ച ഒരു പ്രചരണം തന്നെയായിരുന്നു തൃശ്ശൂരിൽ നടന്നത് കാടിളക്കിയുള്ള ഒരു പ്രചരണം തന്നെയായിരുന്നു റോഡ് ഷോയിലടക്കം സുരേഷ് ഗോപിയോടൊപ്പമുള്ള ആളുകളുടെ പങ്കാളിത്തം സിപിഎമ്മിനെയും കോൺഗ്രസിനെയും ഒക്കെ വലിയ രീതിയിൽ അലട്ടിയിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വൻ ജനപങ്കാളിത്തവുമായി കാടിളക്കി മറിക്കുന്ന ഒരു പ്രചരണമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോൾ തൃശ്ശൂർ ഇങ്ങെടുക്കുക എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം അത് കേരളം മുഴുവനും വൈറലായിരുന്നു ഇത്തവണ അദ്ദേഹം അത് ആവർത്തിച്ചില്ല എങ്കിൽ കൂടി എതിരാളികൾ അത് വലിയ രീതിയിൽ അദ്ദേഹത്തെ കളിയാക്കാനാണ് എങ്കിൽ കൂടി ഉപയോഗിച്ചിരുന്നു ആ പ്രയോഗം പക്ഷേ ഈ തിരഞ്ഞെടുപ്പിലും ചർച്ചയായി നിന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ട്രോളുകളും അല്ലാതെയും ഒക്കെയായി ഈ തിരഞ്ഞെടുപ്പിലും തൃശ്ശൂർ എങ്ങെടുക്കുക എന്നുള്ള ആ ഒരു പരാമർശം നിറഞ്ഞു നിന്നിരുന്നു ഇതിനു പകരമായി സുരേഷ് ഗോപി എത്തിയപ്പോൾ പറഞ്ഞത് മറ്റൊരു ഡയലോഗായിരുന്നു തൃശ്ശൂർ ഇക്കുറി എനിക്ക് തരണം എന്നായിരുന്നു അത് വലിയ കയ്യടി നേടിയ ഒരു കാര്യമായിരുന്നു ബി ജെ പിക്കാർക്കിടയിലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ഇടയിലും മറ്റുള്ളവർ അത് ട്രോളായി എടുക്കുകയും ചെയ്തു അങ്ങനെ കേരളം മുഴുവൻ തൃശ്ശൂരാണ് അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയതെങ്കിൽ കൂടി കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രചാരണം തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടേത് എന്നാൽ കഴിഞ്ഞ ദിവസം ഫലം വന്നു തുടങ്ങിയപ്പോൾ ആദ്യഘട്ടത്തിൽ യു ഡി എഫിലെ പത്മജ വേണുഗോപാലായിരുന്നു ലീഡ് പിടിച്ചു നിന്നിരുന്നത് പക്ഷേ സിനിമയിൽ കാണുന്നത് പോലെ നായകൻ ലേറ്റായി വരുന്നത് പോലെ സിനിമയിലുള്ളതുപോലെ വളരെ പെട്ടെന്ന് നായകൻ്റെ ഒരു എൻട്രി എന്നതുപോലെ തന്നെ സുരേഷ് ഗോപി പെട്ടെന്ന് തന്നെ രംഗപ്രവേശനം ചെയ്തു ലീഡ് ഉയർത്തി വളരെയേറെ നേരം ആ ഒരു ലീഡ് പിടിച്ചു നിർത്താൻ സുരേഷ് ഗോപിക്ക് ഇതോടുകൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുരേഷ് ഗോപിയുടെ സാധ്യതകൾ അന്വേഷിച്ചു തുടങ്ങി മാധ്യമപ്രവർത്തകർക്കടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോൺ കോളുകൾ എത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ ചാനലുകളും തൃശ്ശൂരിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഫലം വലിയ രീതിയിൽ ചർച്ചയ്ക്കെടുത്തു ഇടയ്ക്ക് പി ബാലചന്ദ്രൻ വീണ്ടും ലീഡ് ഉയർത്തിയപ്പോൾ ആ ചർച്ചകളൊക്കെ പതിയെ പതിയെ കെട്ടടങ്ങുകയാണ് ചെയ്തത് എന്നാൽ സുരേഷ് ഗോപി 3000-ലേറെ വോട്ട് നേടി ലീഡ് ഉയർത്തി നിന്ന സാഹചര്യത്തിൽ ക്ലൈമാക്സ് എന്താണ് എന്നറിയാൻ കേരളം കാണിച്ച ആ ഒരു ഉദ്യോഗജനകമായ സമീപനം അതെന്തുകൊണ്ടും ബി ജെ പി വോട്ടർമാരല്ലാത്ത ആളുകൾ അദ്ദേഹത്തിൻ്റെ വിജയം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം കൂടിയായിരുന്നു അദ്ദേഹത്തെ ആരാധിക്കുന്നവർക്ക് എന്തുകൊണ്ടും അദ്ദേഹം ജയിക്കണം എന്നുള്ളൊരു അതുകൊണ്ട് തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തു എന്നുള്ള തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു ഒരു 5 മണിക്കൂറോളം ആ പ്രചരണങ്ങളെല്ലാം അതിശക്തമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ബി ജെ പി എന്തിനേറെ പറയുന്നു ബി ജെ പിയുടെ ഹാൻഡിലടക്കം സുരേഷ് ഗോപിക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും പുറത്തിറങ്ങി പക്ഷേ അതെല്ലാം ഉടൻ തന്നെ കെട്ടടങ്ങുന്ന ഒരു കാഴ്ചയാണ് കേരളം കണ്ടത് 12 മണിയോടുകൂടി ലീഡ് തിരിച്ചു പിടിച്ച ബാലചന്ദ്രൻ പിന്നെ ഒരു ഒറ്റപ്പോക്കാണ് ഇതിനിടയിൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പത്മജ വേണുഗോപാൽ 2-ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ 2-ാം സ്ഥാനം നേടിയ സുരേഷ് ഗോപിക്ക് ഇക്കുറി 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു സാഹചര്യമാണുള്ളത് ഇക്കുറി 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് പ്രചാരണത്തിനെത്തിയ ദിവസം തന്നെ തൃശ്ശൂരിൽ വിജയ സാധ്യതയല്ല മത്സര സാധ്യതയാണുള്ളത് എന്ന് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിരുന്നു വോട്ടർമാരെ അദ്ദേഹം അങ്ങനെ സമീപിച്ചത് അതായത് ഒരു ആത്മവിശ്വാസമില്ലാതെ സമീപിച്ചത് തിരിച്ചടിയായി മാറി എന്ന വിലയിരുത്തലും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു എന്തായാലും ഫലം വന്നപ്പോൾ അദ്ദേഹം 3-ാം സ്ഥാനത്തേക്ക് 2-ാം സ്ഥാനത്ത് ഇതിനു മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന സുരേഷ് ഗോപിയാണ് പിന്നീട് വന്നപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഹിറ്റ് സിനിമയെ വെല്ലുന്ന ഒരു മത്സരം തന്നെയാണ് തൃശ്ശൂരിൽ അരങ്ങേറിയത് എന്നുള്ളത് ഈ മത്സര ഫലങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്